പ്രിയപ്പെട്ട സഹോദരരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ വൈകിട്ട് നമുക്ക് ലഭിച്ച ആ അറിയിപ്പ്, കുർബാനക്രമം നടപ്പിലാക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും കരീൽ മെത്രാപ്പൊലീത്തായുടെയും സംയുക്തമായ ആ കത്ത് തീരുമാനം നമുക്ക് ഏറ്റവും ആശ്വാസവും പ്രതീക്ഷയും നൽകിയതായിരുന്നു. എങ്കിലും സഭാവിരുദ്ധ നിലപാടുകളിൽ യാത്ര ചെയ്യുന്ന അച്ഛന്മാരും ചില അൽമായരും ഇന്ന് പ്രകോപിതരാകുകയും പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് നമ്മൾ കണ്ടതാണ്. അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അറിയിച്ചിട്ടുള്ള തീരുമാനങ്ങൾ സഭാവിരുദ്ധവും ശീഷ്മാപരവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കാം. നമ്മുടെ നിലപാടുകൾക്ക് മാറ്റം വരേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും നിശ്ചയമാണ് ഇനിയും നടപ്പിലാകേണ്ടത്. അതിന് ശത്രുപക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരർ പ്രകോപിതരായി ക്രമക്കേടുകൾ കാണിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മളെയും അക്രമത്തിലേക്ക് വലിച്ചു ചാടിക്കാനായിട്ടുള്ള ഒരു ശ്രമവും തന്ത്രവും സാഹചര്യവും അവർ സൃഷ്ടിക്കും. അതിൽ വീഴുന്നത് വലിയ അപകടമാണ്. പ്രതികരിച്ച് അക്രമത്തിലേക്ക് തിരിയുന്നതിനേക്കാളും ശക്തിയും ആത്മസംയമനവും ധൈര്യവും നമുക്ക് വേണം. അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കാതെ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ മാത്രമാണ് നമുക്ക് വിജയത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സമരായുധങ്ങൾ. അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ കർത്താവിൻ്റെ വാക്കുകൾ. അത് നമ്മളെ എപ്പോഴും നിയന്ത്രിച്ച് നിർത്തണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്നുള്ള ആ കർത്താവിൻ്റെ വാക്ക്, എന്നെ കണ്ട് പഠിക്കുവിനെന്ന കർത്താവിൻ്റെ വാക്ക്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. അതൊക്കെ വിശ്വാസികളുടെ വലിയ കരുത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ വാവിട്ട് വർത്തമാനം പറയുക, അശ്ലീലം പറയുക, ആക്രമിക്കുക എന്ന് ഉള്ളതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മുടെ പരാജയത്തിൻ്റെ കുഴിയിലേക്കും പിശാചിൻ്റെ പിടിയിലേക്കും നമ്മളെ താഴ്ത്തിക്കളയും. അത് സഭാശത്രുക്കളുടെ സമാനമായിട്ട് നമ്മളെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും പരാജയപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും, അല്ലെങ്കിൽ സഭയുടെ നിലപാടുകളെ വിജയിപ്പിച്ചെടുക്കണമെന്ന് ആത്മാർത്ഥതയുള്ള ആരും ഒരു കാരണവശാലും അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. എന്തെങ്കിലും അക്രമത്തിൻ്റെയോ സുരക്ഷിതത്വത്തിൻ്റെയോ പ്രശ്നം ഉണ്ടായാൽ നിയമപരമായി നമ്മൾ അതിനെ നേരിടുക. നമുക്ക് സിവിലായിട്ടുള്ള അധികാരികളുണ്ട്, സെക്യൂരിറ്റി തരാനായിട്ട് അവർക്ക് സാധിക്കും, അവരോട് പറയുക. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. ഈ സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ടുള്ള അടുത്ത ചുവടുവയ്പ്പുമായിട്ട് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ നമ്മൾ കുഴയേണ്ട കാര്യമില്ല. മുന്നോട്ട് പോകാൻ നമുക്ക് വഴികളുണ്ട്. ആ വഴികൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ വിജയിക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ വിജയിക്കും. സത്യവും നിയമവും എല്ലാം നമ്മുടെ കയ്യിലാണ്. തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമാണ്. ഇനിയുള്ളത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ആത്മധൈര്യമുള്ളവരായിരിക്കുവിൻ. നിയന്ത്രണം വിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഏത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കുള്ള സംശയങ്ങളോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നമ്മൾ വിജയത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യാനായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ പോകാവുള്ളൂ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് തോക്കരുത്. നിങ്ങൾ ആരും തോക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശവും എനിക്കറിയാം. നിങ്ങളെല്ലാവരും സദുദ്ദേശം ഉള്ളവരാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ചിലപ്പം നമ്മളെ പരാജയത്തിലെത്തിക്കും, നമ്മളെ മൊത്തത്തിൽ പരാജയത്തിലെത്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് നമ്മൾക്ക് താമസം ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നിയന്ത്രണം വിട്ടൊന്നും ചെയ്യരുത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം.